ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് വിവിധ ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത സമരസമിതി നട റോഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് ചക്രസ്തംഭന സമരം നടത്തി. ഈ സമരത്തോട് അനുകൂലിച്ചും എതിർത്തും ജനങ്ങൾ പ്രതികരിച്ചിരിക്കുകയാണ്. ഇന്ധനവില വർധനയ്ക്കെതിരെ സമരം നടത്തണമെന്ന പക്ഷക്കാരാണെങ്കിലും വഴി തടഞ്ഞ് ജോലിക്കും മറ്റും പോകുന്നതിന് തടസ്സം സൃഷ്ടിച്ചതിനോട് യോജിക്കാനാവില്ലെന്നാണ് ചിലരുടെ പ്രതികരണം. സമരം നടത്തുന്നതിന് തിരഞ്ഞെടുത്ത സമയം ശരിയായില്ലെന്ന നിലപാടെടുത്തവരുമുണ്ട്. കലൂരിൽ നടന്ന സമരങ്ങൾക്ക് നേരെ ഏതാനും ആളുകൾ കയർത്ത് സംസാരിക്കുന്ന സാഹചര്യവും ഉണ്ടായി. 11 മണി മുതൽ 11:15 വരെയായിരുന്നു ചക്രസ്തംഭന സമരം. ആദ്യ മിനിറ്റുകളിൽ സമരക്കാരുടെ വാഹനങ്ങൾ നീക്കാൻ പോലീസ് ശ്രമിച്ചില്ല. എന്നാൽ യാത്രക്കാർ ഹോൺ മുഴക്കി പ്രതിഷേധിച്ചു തുടങ്ങിയതോടെ പോലീസ് എത്തി വാഹനങ്ങൾ നീക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതോടെ 11:12 തന്നെ പലയിടത്തും സമരം അവസാനിപ്പിക്കേണ്ടി വന്നു. ചില സ്ഥലങ്ങളിൽ സമരക്കാരും യാത്രക്കാരും തമ്മിൽ തർക്കമുണ്ടായി. എറണാകുളം MG റോഡ്, ബൈപ്പാസ്, പാലാരിവട്ടം, MC റോഡ് എന്നിവിടങ്ങളിലെല്ലാം വാഹനം നിർത്തിയിട്ട് സമരം നടത്തി. MC റോഡിലും യാത്രക്കാരും സമരക്കാരും തമ്മിൽ വാക്കുതർക്കവും പോലീസ് ഇടപെടലുമുണ്ടായി. ഇതുവരെ ഇന്ധനവില വർധനവിന് പ്രതിഷേധിച്ചുകൊണ്ട് വാഹനങ്ങൾ കത്തിച്ചും കല്ലേറ് നടത്തിയും മാത്രമുള്ള സമരങ്ങളാണ് കേരളം കണ്ടിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു സമര രീതിയാണ് ഇത്തവണ സംയുക്ത സമരസമിതി ആവിഷ്കരിച്ചത്. യൂറോപ്പിലെയും മറ്റു ചില വിദേശ രാജ്യങ്ങളിലെയും സർക്കാരുകൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിന് സ്വീകരിച്ചു വരുന്ന സമര രീതികളിൽ ഒന്നാണ് ഇത്. സമരങ്ങൾക്കെതിരെ സർക്കാരും കോടതിയും കർശന നിലപാട് സ്വീകരിച്ചു വരുന്ന സാഹചര്യത്തിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതെ ചക്രസ്തംഭന സമരം പോലെയുള്ള പ്രതിഷേധ പരിപാടികൾ സ്വീകാര്യമാണെന്നാണ് പൊതുവെയുള്ള നിലപാട്.